ചന്ദ്രിക, സിദ്ധാർത്ഥ് സാർ ക്യാബിനിലേക്ക് വിളിക്കുന്നുണ്ട്. സിദ്ധു സാറ് വരാൻ പറഞ്ഞെന്നോ? എന്തായിരിക്കും, ചിലപ്പോ അനുവിന്റെ കാര്യം പറയാനായിരിക്കോ? ഏയ് ചന്ദ്രികേ, സിദ്ധാർത്ഥ് സാർ ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് നീ ഇവിടെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണോ? ചെന്ന് എന്താന്ന് ചോദിക്കേ. ഒരു ചന്ദ്രിക ഇരിക്ക. ചന്ദ്രിക പ്ലീസ് ഇരിക്കുക. ഡിസൈൻസ് ഒക്കെ വരച്ചു തീർന്നോ? ചന്ദ്രിക, ഞാൻ തന്നോടാ ചോദിച്ചത് ഡിസൈൻസ് ഒക്കെ വരച്ചു കഴിഞ്ഞു എന്ന്. എന്താ സാർ ചോദിച്ചത്? ഡിസൈൻസ് എല്ലാം വരച്ചു തീർന്നോന്ന്. സോറി സാർ, ചെയ്തു തീർത്തു സാർ. എന്തു പറ്റി ചന്ദ്രിക, എന്തെങ്ങനെ നെർവസ് ആയിട്ടിരിക്കുന്നത്? അറിയോ? ഓക്കെ. ഇല്ല സാർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലല്ലോ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. എന്താ, വർക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല സാർ, ഒന്നുമില്ല. ഓക്കെ, ഒരു പുതിയ പ്രോജക്റ്റിന്റെ കാര്യത്തിനാ ഞാൻ തന്നോട് വരാൻ പറഞ്ഞത്. ബോംബെയിൽ നിന്നൊരു ക്ലയന്റ് നമുക്കൊരു പുതിയ പ്രോജക്റ്റ് തന്നിരിക്കുക. ഈ പ്രോജക്റ്റിന് ചന്ദ്രിക വേണം ഡിസൈൻസ് വർക്ക് ചെയ്യാൻ. ഗീതയൊന്നും ഉണ്ടാവില്ല കേട്ടോ, നീ ഒറ്റയ്ക്കാണ് ചെയ്യാൻ പോകുന്നത്. ഗീതയ്ക്ക് ഞാൻ മറ്റൊരു പ്രോജക്റ്റ് അസൈൻ ചെയ്യുന്നുണ്ട്, സോ അത് അവൾക്ക് ഞാൻ കൊടുക്കും. ഡെലിബറേറ്റായി നീ ഒറ്റയ്ക്കാണ് ഇത് ചെയ്യേണ്ടത്.